നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ മന്ദിരം വീർ സവർക്കർ ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. നീതിപൂർവകവും നിഷ്പക്ഷവുമായ ഭരണത്തെ പ്രതീകവൽക്കരിക്കുന്ന ചെങ്കോൽ പുതിയ മന്ദിരത്തിൽ സ്പീക്കറുടെ ഇരിപ്പിടത്തിനരികെ സ്ഥാപിക്കും. ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ഈ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പാർലമെന്റിന്റെ പുതിയ മന്ദിരം രാഷ്ട്രപതിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാത്തതും ധൂർത്തുമാണ് സംയുക്തമായി വിട്ടുനിൽക്കുന്നതിന് പ്രതിപക്ഷ പാർട്ടികൾ നിരത്തുന്ന വിശദീകരണം. ഇത് തന്നെയാണോ ബഹിഷ്കരണത്തിൻ്റെ യഥാർത്ഥ കാരണം, അതോ മറ്റു വല്ലതുമാണോ? ജനാധിപത്യ ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ രാംകുമാർ, ബി ജെ പി വക്താവ് ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാവ് ശ്രീ എ എ ഷുക്കൂർ, ഇടത് നിരീക്ഷകൻ ശ്രീ എം ജയചന്ദ്രൻ എന്നിവ അതിഥികളായി പങ്കെടുക്കുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് കെ രാംകുമാർ, പാർലമെന്റിന്റെ പുതിയ മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 28 ഉദ്ഘാടനം ചെയ്യുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത്. അമൃത് മഹോത്സവ വേളയിൽ തന്നെ പാർലമെന്റിന്റെ പുതിയ മന്ദിരം രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിന്റെ സാക്ഷാത്കാരം. ഉദ്ഘാടനം പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നത് അഭംഗിയല്ലേ? എന്താണ് താങ്കളുടെ നിരീക്ഷണം, അഡ്വക്കേറ്റ് രാംകുമാർ? ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ടാണ് പാർലമെന്റും നിയമസഭകളും അറിയപ്പെടുന്നത്. ആ ശ്രീകോവിൽ തുറക്കുന്നത് ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തോടുള്ള അവജ്ഞയും അവഗണനയും അവഹേളനമാണ് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം മുതൽക്ക് തന്നെ പ്രതിപക്ഷം നിഷേധാത്മകമായൊരു സമീപനമാണ് ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ ഒരു പാർലമെൻ്റ് മന്ദിരം ആവശ്യമില്ല, ധൂർത്താണ് എന്നൊക്കെ പറഞ്ഞു. സുപ്രീം കോടതിയിൽ വരെ ഹർജി കൊടുപ്പിച്ച് തള്ളി. സുപ്രീം കോടതി റിപ്പോർട്ട് വെച്ച് പറഞ്ഞു അത്യാവശ്യമാണ്, പണികളുമായി മുന്നോട്ട് പോകാം. അങ്ങനെ ഓരോ ഘട്ടത്തിലും പ്രതിപക്ഷം തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ ഹ്രസ്വമായ, സങ്കുചിതമായ, അല്പത്വം നിറഞ്ഞ സമീപനത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ബഹിഷ്കരണ ആഹ്വാനം. അത് നമ്മുടെ ജനാധിപത്യത്തിന് തീരെ കളങ്കമാണ്. ഇതിനവർ ഉന്നയിക്കുന്ന വാദഗതികൾ വളരെ വിചിത്രമാണ്. അവർ പറയുന്നു, പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലെ ഒരു അനുച്ഛേദം വഴി പ്രസിഡൻറ്റും ഉൾപ്പെടും. സൗകര്യപൂർവം അവർ അനുച്ഛേദം 58 വിസ്മരിക്കുന്നു. അനുച്ഛേദം 58 വ്യക്തമായി പറയുന്നുണ്ട്, രാഷ്ട്രപതി പ്രസിഡൻ്റ് ഇരു സഭകളുടെയും അംഗമല്ല, അംഗമാകാൻ പാടില്ല. അപ്പോൾ പാർലമെൻറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് ഒരിക്കലും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഒരനുച്ഛേദം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നതന്നെ എന്ത് ബാലിശമാണ് ആ വാദം. മറിച്ച് സഭയുടെ നേതാവാണ് പ്രധാനമന്ത്രി. ആ സഭാ നേതാവ് ജനങ്ങളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആളാണ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ പ്രധാനമന്ത്രി നേരിട്ട് പാർലമെൻറ്റിലെത്തുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും നിയോജകമണ്ഡലത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ പ്രാതിനിധ്യ സ്വഭാവം ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ തീർച്ചയായും പ്രധാനമന്ത്രിക്കാണ്. ഇത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പുതിയ അസംബ്ലി മന്ദിരങ്ങളും പല സംസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലടക്കം പുതിയ ഇതുണ്ടായിട്ടുണ്ട്. ആരും എതിർപ്പ് പറഞ്ഞിട്ടില്ല. കേരള നിയമസഭയ്ക്ക് പുതിയ ഒരു മന്ദിരം ഉണ്ടാക്കുന്നത് ധൂർത്താണ് എന്ന് ഇവിടുത്തെ പ്രതിപക്ഷം ഒരിക്കലും പറഞ്ഞിട്ടില്ല. മറിച്ച് ശ്രീ നരേന്ദ്രമോദിയുടെ ജനസമ്മതിയോടുള്ള അസഹിഷ്ണുതയും അസൂയയും
കലർന്ന സമീപനമാണ് പ്രതിപക്ഷത്തെ ഈ നിർഭാഗ്യകരമായൊരു സമീപനത്തിന് പ്രേരിപ്പിച്ചത് എന്ന് വേണം വിചാരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ ഉദ്ഘാടനം ഒരു സൂചനാർഹമായ കാര്യമാണ്. ചോളരാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന സെങ്കോൽ, അത് അലഹബാദിലൊരു മ്യൂസിയത്തിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നതാണ്. അധികാരം കൈമാറുന്നതിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് ആ സെങ്കോൽ കണക്കാക്കുന്നത്. തമിഴ് പാരമ്പര്യത്തിൻ്റെ ചുരുക്കത്തിൽ തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും തമ്മിലുള്ള സംയോജനത്തിൻ്റെ കൂടെ ഉള്ള ഒരു പ്രതീകാത്മകമായ സെങ്കോൽ സമർപ്പണത്തോടു കൂടിയാണ് ഉദ്ഘാടനം നടത്തുന്നത്. ഇത് നിഷേധിക്കുന്നത് ഡി എം കെ പോലെയുള്ള ഒരു പാർട്ടിക്ക് യോജിച്ചതാണോ? തമിഴ് സംസ്കാരത്തിന് ഊറ്റം കൊണ്ട് തമിഴ് ഭാഷയുടെ പേരിൽ മാത്രം അധികാരത്തിലെത്തി ഇന്ന് അവരുടെ കൂടെ കോൺഗ്രസ്സിന് എഴുതാനും എച്ചിൽ സീറ്റുകൾ ഇട്ടുകൊടുത്ത് തമിഴ്നാട്ടിൽ സി പി എമ്മിനും പ്രാതിനിധ്യം അർപ്പിച്ച ഡി എം കെ തമിഴ് സംസ്കാരത്തെ അവഹേളിക്കലാണ്. കാരണം ചോളരാജാക്കന്മാർ അഭിമാനകരമായ ഭരണം കാഴ്ചവെച്ച പ്രദേശമാണ് തമിഴ്നാട്. ആ ചോളരാജാക്കന്മാരുടെ അധികാരത്തിൻ്റെ ചിഹ്നമാണ് ഉദ്ഘാടന വേളയിൽ സ്പീക്കറുടെ ഡയസിനടുത്ത് പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. അതിനെ അവഹേളിക്കുന്നത് ഒരു ദ്രാവിഡ പാർട്ടിക്ക് ചേർന്നതാണോ എന്ന് ഡി എം കെ പുനഃപരിശോധിക്കണം. വികാരവിവശരായി പ്രതിപക്ഷ ഐക്യത്തിൻ്റെ പേരിൽ ആ അർത്ഥമില്ലാത്ത ഇത് ഉന്നയിച്ചുകൊണ്ട് തമിഴ് ജനതയെ അവമാനിക്കരുത്. രാജ്യത്തെ ഇന്ത്യൻ ജനതയെ മുഴുവൻ പ്രതിപക്ഷം അവമാനിച്ചു. ഏറ്റവും അവമാനിക്കപ്പെടുന്നത് തമിഴ്നാട്ടിലെ ജനതയാണ്. കാരണം ചോളരാജാക്കന്മാരെ കോൾമയിൽ കൊള്ളുന്നൊരു ജനതയാണ് തമിഴ്. പലരും ചോളരാജാക്കന്മാരുടെ പേരുകൾ ഡി എം കെ നേതാക്കന്മാർക്ക് വിചിത്രമായ പേരുകളാണല്ലോ, അത് പലരും ചോളരാജാക്കന്മാരുടെ കാലത്തെ പേരുകളാണ്. ഡി എം കെ നേതാക്കന്മാരും ആ ഡി എം കെ ഇതൊന്ന് വിട്ടു നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ജനതയെ അവഹേളിക്കലാണ്, രാജ്യത്തെ ജനതയെ മുഴുവൻ അവഹേളിക്കലാണ്. ഇതിനൊക്കെ പുറമേ ഈ ബഹിഷ്കരണം കൊണ്ട് എന്ത് നേട്ടമാണ് പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടാവുന്നത്? ആകെയുള്ള നേട്ടം പ്രധാനമന്ത്രിയെ തരം താത്തിക്കൊണ്ടിരിക്കുന്ന അവഹേളനപരമായ വ്യക്തിപരമായ ആക്ഷേപം നിരന്തരം ഉന്നയിക്കുന്ന കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ ബഹിസ്ഫുരണം ഒരിക്കൽ കൂടി നടത്തിയ വളരെ വില കുറഞ്ഞ രീതിയിൽ ആ പാർട്ടിയുടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഏറ്റവും ഒടുവിൽ അവരുടെ പാർലമെൻ്റ് നേതാവ് പ്രധാനമന്ത്രിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണോ ഇത്? പാരമ്പര്യമുള്ള ഒരു കക്ഷിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസും സർദാർ പട്ടേലും ഒക്കെ നയിച്ചിരുന്നൊരു പ്രസ്ഥാനമാണത്. ആ പാരമ്പര്യം മറന്നുകൊണ്ട് വില കുറഞ്ഞ രീതിയിൽ പ്രധാനമന്ത്രിക്ക് ഭ്രാന്താണ് എന്ന് ആ പാർട്ടിയുടെ നേതാവ് പറയണമെങ്കിൽ ആ പാർട്ടിയുടെ ദാരിദ്ര്യത്തിൻ്റെ ആശയദാരിദ്ര്യത്തിൻ്റെയും പതനത്തിൻ്റെയും അതിർത്തികൾ ജനങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. രാഷ്ട്രീയമായ നിരാശ കൊണ്ട് അടുത്ത കാലത്ത് ബി ജെ പിയുടെ സംഘടനാപരമായ പാളിച്ച കൊണ്ടും നിലവിലുള്ള ഗവൺമെൻറ്റിനുള്ള എതിർപ്പ് കൊണ്ടും കർണാടകത്തിൽ ഒരു പൊട്ടവിജയം നേടിയതിൻ്റെ അഹങ്കാരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് അധികാരം നിലനിൽക്കാൻ പോകുന്നില്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ പതനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട്. കേരളത്തിൽ പണക്കാട് തങ്ങളുടെ ഔദാര്യത്തിലാണ് അവരുടെ നിലനിൽപ്പ്. അതേപോലെ തന്നെ മറ്റ് പല സംസ്ഥാനത്തും ആ പാർട്ടി പ്രധാനമന്ത്രിയോട് അസൂയ കാണിക്കുന്നതിൽ അത്ഭുതമില്ല. കാരണം ഇന്ന് കഴിഞ്ഞ 10 കൊല്ലമായി സെക്രട്ടേറിയറ്റ് രാഷ്ട്രീയം, അധികാര രാഷ്ട്രീയം കളിക്കാൻ പറ്റാത്തതിൻ്റെ നിരാശ മുഴുവനെ അതിനുത്തരവാദിയായ നരേന്ദ്രമോദിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എതിർക്കുക എന്നുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ പറഞ്ഞത്. പിന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ബീഹാറിലെ ഒറീസയിലെ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ നിർത്തിയപ്പോൾ പ്രതിപക്ഷം ആരെയാ നിർത്തിയത്? ഒരു മുൻ ജനസംഘ ബി ജെ പി കാരനായ ബ്രാഹ്മണനെ. സീതാരാമയെ ചുരുക്കി വലിയ നിർബന്ധമായിരുന്നു, ബ്രാഹ്മണൻ തന്നെ. ആ പ്രതിപക്ഷമാണ് ഇപ്പം പറയുന്നത് ഗോത്രവർഗത്തിനെ അവമാനിക്കുന്നു. എന്തൊരു ഇരട്ടത്താപ്പാണ്! ഈ രാജ്യത്തെ വിവേചകാശാലികളായ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ശക്തമായ തിരിച്ചടിയും മറുപടിയും പ്രതിപക്ഷത്തിന് കൊടുക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ വിനീത അഭിപ്രായത്തിൽ
പ്രതിപക്ഷം ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, മര്യാദകളാണ്, അവഹേളനമാണ്. അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഒരു കാരണവശാലും അതിന് ഇതിനകത്ത് ജനങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, രാഷ്ട്രപതിയോടുള്ള സ്നേഹമോ ബഹുമാനമോ അല്ല കാരണം, മറിച്ച് പ്രധാനമന്ത്രിയുടെ ജനസമ്മതിയിലുള്ള അസൂയയാണ് ഇവരെ ബഹിഷ്കരണത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് അഡ്വക്കേറ്റ് കെ രാംകുമാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് എ ഷുക്കൂർ അദ്ദേഹത്തെ ഒന്ന് കയറ്റി ഇരുത്തിക്കോട്ടെ, അതിനായിട്ടൊരു ഇടവേളയെടുക്കുന്നു, ഉടൻ തിരിച്ചെത്താം. ശ്രീ ഷുക്കൂർ, രാംകുമാർ സാർ പറഞ്ഞത് കേട്ട് കാണുമല്ലോ, ജനാധിപത്യത്തെ പുച്ഛിക്കുന്നതിന് തുല്യമല്ലേ ഈ ബഹിഷ്കരണ ആഹ്വാനം? ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ചവർക്ക് ജനങ്ങളോട് കടമയുണ്ട്, കടപ്പാടുണ്ട്. ജനാധിപത്യത്തെ മാനിക്കേണ്ടവ ജനാധിപത്യത്തിൻ്റെ പുതിയ ശ്രീകോവിൽ തുറക്കുമ്പോൾ വിട്ടു നിൽക്കുന്നത് വോട്ടർമാരെ നിസ്സാരവൽക്കരിക്കുന്നതിന് സമമല്ലേ? ശ്രീ ഷുക്കൂർ. ഒരിക്കലും അല്ല, അത് മറ്റൊരു രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് ജനാധിപത്യ ആ പ്രോസസ്സിന്റെ ഭാഗമായി നമ്മളൊന്ന് പരിശോധിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ ഭരണഘടന തന്നെ ലംഘിച്ചുകൊണ്ടുള്ള നമ്മുടെ വ്യവസ്ഥാപിതമായ എല്ലാ സംവിധാനങ്ങളെയും തകിടം മറിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഒരു പ്രോട്ടോകോൾ ലംഘനത്തിന് നേതൃത്വം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. പാർലമെന്റ് എന്ന് പറയുന്ന ആ മന്ദിരം രണ്ട് സഭകൾ, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലുകളായ രണ്ട് ശ്രീകോവിലുകൾ, ഒന്ന് ഇന്ത്യയിലെ MLA മാരും MP മാരും കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് പ്രോട്ടോകോളിൽ ഒന്നാമത് നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റാണ്. അത് ആരുമായിക്കൊണ്ട് ഇന്ത്യയുടെ ഇന്ത്യൻ യൂണിയന്റെ പ്രസിഡന്റ് രാഷ്ട്രപതിയെ ബോധപൂർവം ഒഴിവാക്കുന്ന ഒരു നടപടിയാണ് നരേന്ദ്രമോദി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഭരണഘടനാനുസൃതമായി ജനാധിപത്യ മര്യാദകളും ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ പെടുത്തിയിട്ടുള്ള മറ്റു സംവിധാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ട പ്രധാനമന്ത്രി ഏകപക്ഷീയമായ ഒരു ഏകാധിപത്യ പ്രവണതയല്ലേ ഇവിടെ കാട്ടിയത്? ഇങ്ങനെയാണോ? നമ്മുടെ പാർലമെന്റിന് രണ്ട് സഭകളുണ്ട്, ഒന്ന് ലോക്സഭ, ഒന്ന് രാജ്യസഭ. രാജ്യസഭയാണ് ഉപരിസഭ. രാജ്യസഭയുടെ നാഥൻ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റാണ്. ആ വൈസ് പ്രസിഡന്റിനെയും ബോധപൂർവ്വം ഒഴിവാക്കുകയാണ്. പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രസിഡന്റിനും ഇന്ത്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റിനും കീഴെയാണ് പ്രോട്ടോകോൾ. അപ്പോൾ പ്രധാനമന്ത്രി ചെയ്യേണ്ടത് എന്തായിരുന്നു? പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമായിരുന്നു. ഇത് നമ്മുടെ നിയമാനുസൃതമാണ്, ഭരണഘടനാപരമാണ്, നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗമാണ്, പ്രോട്ടോകോൾ അനുസരിച്ച് അതാണ് ശരി എന്നുള്ളത് ബോധപൂർവം മാറ്റുക. ആ ബോധപൂർവം മാറ്റുന്നത് എന്തിനു വേണ്ടിയാണ്? വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഇത്തരം ഹീനകൃത്യങ്ങൾ ചെയ്തു തീർക്കണം എന്നൊരു പ്രധാനമന്ത്രി ആഗ്രഹിക്കുകയാണ്. ഞാനിത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഇതിൽ ഹീനമായിട്ട് എന്താ ഉള്ളത്? അതുകൂടെ പറ. അത് ഹീനമായിട്ടുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ അവഹേളിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി. എന്തൊരു സ്നേഹം രാഷ്ട്രപതിയോടും ഉപരാഷ്ട്രപതിയോടൊക്കെ. രാഷ്ട്രപതി ആരുമാകട്ടെ, അല്ല ഈ രാഷ്ട്രപതിയാണ് പാർലമെന്റിൽ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൗധരി അപമാനിച്ചത്. അതെല്ലാം സഭാ നടപടികളുടെ ഭാഗമായി ആ നടപടിക്രമങ്ങൾ പാലിച്ച് അതിനകത്ത് വ്യത്യസ്തമായ നിലപാടുണ്ടെങ്കിൽ അവിടെ അതിന് തീരുമാനമുണ്ടായിട്ടുണ്ട്. അല്ല, അത് മാത്രമല്ല, പട്ടികജാതിക്കാരനായ രാംനാഥ് കോവിന്ദും പട്ടികവർഗക്കാരിയായ ദ്രൗപദി മുർമുവും രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോ കോൺഗ്രസിന്റെ നിലപാടുണ്ടായിരുന്നു. അല്ല, ദ്രൗപദി മുർമുവും രാംനാഥ് കോവിന്ദും ഒക്കെ മാത്രമല്ല,
രാഷ്ട്രപതി കോൺഗ്രസിന്റെ നിലപാടായിരുന്നു. ഒരു പിന്നോക്ക സമൂഹത്തിൽപ്പെട്ട പട്ടികജാതിക്കാരൻ ശ്രീ എന്താ വലിയ 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 എന്താ വിദേശ പല ഉന്നത സ്ഥാനങ്ങൾ നേതൃത്വം കൊടുത്ത കെ ആർ നാരായണനെ പോലുള്ള പ്രഗത്ഭ വ്യക്തികൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ദ്രൗപദി മുർമുവിനെയും തങ്ങൾ കാണുന്നത്. രാഷ്ട്രപതിയാണ്, രാഷ്ട്രപതിയെ ഒഴിവാക്കാമോ? പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രപതി ചെയ്യട്ടെ, അതല്ലേ പ്രോട്ടോകോൾ, ഭരണഘടന അനുസൃതം തന്നില്ലേ, അതല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്യാൻ എന്താ പഠിക്കുന്നു? ആ രൂപത്തിലേക്കല്ലേ പോകേണ്ടത്? ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സഭയല്ലേ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധികൾ, ആ ജനപ്രതിനിധികളാൽ MLA മാരാൽ MP മാരാൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ രാഷ്ട്രപതി. പ്രധാനമന്ത്രി ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നു, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു, ആ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആ അതേ ജനപ്രതിനിധികൾ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു. അല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ച പ്രധാനമന്ത്രിയാണോ അതോ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന പ്രസിഡന്റ് ആണോ, രാഷ്ട്രപതി ആണോ, ആർക്കാണ് ആർക്കാണ് മുൻതൂക്കം? എന്റെ അനിൽ നമ്പ്യാരെ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു നോക്കൂ, രാജ്യത്തെ ഒന്നാമത്തെ പൗരൻ രാഷ്ട്രപതി. എന്തിനാണ് അവിടെ മറ്റൊരു രൂപത്തിലേക്ക് അവതരിപ്പിക്കാൻ നോക്കുന്നത്? അത് ശരിയാണോ? അല്ല, രാഷ്ട്രപതി രാഷ്ട്രപതി ഇരുസഭകളിലും അംഗമല്ല, അംഗമാകണ്ട. ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരൻ, ആ ഒന്നാമത്തെ പൗര അതാരാണ്? ആൾക്ക് കൊടുക്കേണ്ട ബഹുമാനം, ആൾക്ക് കൊടുക്കേണ്ട അംഗീകാരം ഭരണഘടനാനുസൃതമായി കൊടുക്കണ്ടേ? ഇവിടെ അതിൽ ലംഘിച്ചില്ലേ BJP? ഏകപക്ഷീയമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയില്ലേ? ഏകാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ അത്തരം ഒരു പ്രത്യേകതകളാണ് നമുക്കിന്ന് കാണാൻ കഴിയുക. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രധാനമന്ത്രിയായി വരാൻ വേണ്ടിയുള്ള കുൽസിത നീക്കം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്? അല്ല, പാർലമെന്റിന്റെ ഒരു പുതിയ മന്ദിരം ഉദ്ഘാടനം പാർലമെന്റിന്റെ ജനങ്ങൾക്ക് മനസ്സിലാകും. അല്ല ശ്രീ ഷുക്കൂർ, പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഗുണ കിട്ടാൻ പോകുന്നത്? താങ്കൾ പറയുന്ന പോലെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ വീണ്ടും ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലൊരു അതെന്താണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. കർണാടകയിലെ തെരഞ്ഞെടുപ്പിന്റെ അഞ്ച് ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ റോൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ? കിഴക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നിൽ അതിക്രൂരമായ കലാപം ഉണ്ടാകുമ്പോഴും പ്രധാനമന്ത്രി ആരെ ഏത് രൂപത്തിലേക്കാണ് കന്നഡയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തത് എന്ന് നമ്മൾ കണ്ടവരല്ലേ? തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും, സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായി ഇതിനെയും ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് ഭരണഘടനാ ലംഘനം നടത്താൻ പാടില്ല. ശ്രീ ഷുക്കൂർ, ഒരു നിമിഷം. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, ഷുക്കൂറിന്റെ വാദങ്ങളോട് താങ്കളുടെ നിലപാട് എന്താണ്? ബഹുമാനപ്പെട്ട അനിൽ നമ്പ്യാര്, വളരെ വേദനാജനകമായ സമീപനമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം ഈ ഒരു വിഷയത്തോട് പോലും സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി രാജ്യം പുരത്തിപ്പോരുന്ന അടിമത്തത്തിൽ നിന്നുള്ള മോചനം, രാജ്യത്തിൽ നടക്കുന്ന പുതിയ പ്രവർത്തനങ്ങൾ, ഒരു പ്രതിപക്ഷത്തിന്റെ പരമപ്രധാനമായ ദൗത്യം എന്ന് പറയുന്നത് രാജ്യത്തിലെ പൊതുവിഷയങ്ങളിൽ ഒരു ഗവൺമെന്റിനോടൊപ്പം നിന്ന് വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കുകയും തിരുത്തേണ്ടിടത്ത് തിരുത്തുകയും ചെയ്യുന്ന ഒരു ചരിത്രപരമായ ദൗത്യം നിറവേറ്റേണ്ട പ്രതിപക്ഷം. ആ പ്രതിപക്ഷം ഏറെക്കാലം ഇന്ത്യയുടെ അധികാരത്തിന്റെ ചുക്കാൻ പിടിച്ച ഒരു കുടുംബത്തിന്റെ ആധിപത്യത്തിലാണ്. ഇപ്പൊ അവർക്ക് കുറച്ച് നാളുകളായി അവരുടെ ഫ്യൂഡൽ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ കൈപ്പിടിയിൽ മാത്രം ഒതുക്കിയിരുന്ന അധികാരങ്ങൾ ഒരു താഴ്ന്ന വിഭാഗങ്ങളിലേക്ക് കൈമാറപ്പെട്ടതിനെ ഇനിയും മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ സാധിച്ചിട്ടില്ല.
നമുക്കറിയാം 947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രി സ്വതന്ത്രമാകുമ്പോൾ രാജ്യത്തിന്റെ തനിമയും രാജ്യത്തിന്റെ തനിമയാർന്ന പൈതൃകവും അന്തസ്സും ആത്മാഭിമാനവും തിരിച്ചുപിടിക്കാനുള്ള യജ്ഞങ്ങളായിരുന്നു. ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, യാങ്കി പട്ടാളത്തിന്റെ തിരിശേഷിപ്പുകൾ അതേപടി തുടരുന്നതിനായിരുന്നു സർക്കാരിന്റെ താല്പര്യം ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരു മോചനമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റുകൾ എഡ്വിഡ് ലൂട്ടണും ഹെർബർട്ട് ബേക്കണും 2012 മുതൽ 2027 വരെ നിർമ്മിച്ച് ആ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ഒരു കെട്ടിടം അവർ പൂർത്തിയാക്കി. വർഷം 100 പൂർത്തിയാകുന്നു, 96 വർഷം കഴിഞ്ഞു. രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ നടന്നിരിക്കുന്നു. അന്നുണ്ടായിരുന്നതിന്റെ ജനസംഖ്യ ഇരട്ടിയിലധികമായിരിക്കുന്നു. അതിനനുസരിച്ച് സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കും. അത്തരം കാര്യങ്ങളൊന്നും പരിഹരിക്കുന്നതിന് 10-75 കൊല്ലക്കാലം ഭരണത്തിൽ അള്ളിപ്പിടിച്ചവർക്ക് സമയം ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റം വന്നിരിക്കും. ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പലരും മനസ്സിൽ കാണുന്നതിന്റെ എത്രയോ അപ്പുറത്താണ്. 13,450 കോടി രൂപ മുടക്കുന്ന സെൻട്രൽ വിസ്റ്റ പ്രോജക്റ്റിന്റെ ഭാഗമായുള്ള ആധുനികതയും പൗരാണികതയും പൈതൃകവും സംസ്കാരവും സമ്മേളിക്കുന്ന അതിനൂതനമായ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രീയ തിമിരം മൂലം കണിക്കുന്ന വേദനാജനകമായ ഇതിൽ നിന്ന് ഷുക്കൂർ സാറിനെ പോലെയുള്ള രാജ്യത്തിലെ പൗരന്മാരെങ്കിലും മാറി ചിന്തിക്കേണ്ടേ? ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, പ്രോട്ടോകോളിനെ കുറിച്ചും മറ്റുമൊക്കെ താങ്കൾ വാചാലനായി, ഞാൻ താങ്കളോട് വിനയപൂർവ്വം ഒരു കാര്യം ചോദിക്കട്ടെ. 1975 ഭാരതത്തിലെ പാർലമെന്റിന്റെ അലക്സിന്റെ പണി പൂർത്തിയായി. എവിടെയായിരുന്നു ശ്രീ ഷുക്കൂർ സാർ ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്യുമ്പോൾ താങ്കളുടെ പ്രോട്ടോകോളും? ഞാൻ പൂർത്തിയാക്കട്ടെ സർ, ഞാൻ ഒന്ന് പൂർത്തിയാക്കിയിട്ട് ഇനിയും അവസരം താങ്കൾക്ക് തരും. അപ്പൊ താങ്കൾക്ക് പറയുമ്പോ ഞാൻ മറുപടി പറയും. എവിടെയായിരുന്നു സർ? അപ്പൊ അന്ന് നിങ്ങൾക്ക് രാഷ്ട്രപതി പ്രോട്ടോകോളോ അദ്ദേഹം ഇതിന്റെ ആളൊന്നും ആയിരുന്നില്ല. അത് ശ്രീമതി ഗാന്ധിക്ക് തന്നെ നിർവഹിക്കണമായിരുന്നു. പ്രതിപക്ഷം വേണം വെച്ചില്ല. ഒന്ന് ക്ഷമയോടെ കേൾക്കും സർ. എന്റെ ഊഴത്തിൽ അങ്ങനെയാണോ? അതെ പറയട്ടെ, മാഷ് പറയട്ടെ. എന്റെ തെറ്റുണ്ടെങ്കിൽ താങ്കൾ തിരുത്താം. വീണ്ടും ഞാൻ ചോദിക്കുന്നു, 1987 പാർലമെന്റിലെ ലൈബ്രറി ഹാളിന്റെ കെട്ടിടം പുനർനിർമ്മിച്ചു. ശേഷം പ്രോട്ടോകോളോ ഭാരതത്തിന്റെ രാഷ്ട്രപതി ബഹുമാനിക്കണമോ എന്നും തോന്നി. ലൈബ്രറി അസ്വസ്ഥരാവരുത്. താങ്കളെ പോലെ പരിണിത താങ്കൾ പറയുന്നത് അതുപോലെ താങ്കൾ ആ ഒരു മര്യാദ എന്നോടും അകവച്ചു തരണമെന്ന് ഞാൻ ചോദിക്കുന്നു സർ. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത് 9 വർഷക്കാലത്തിനിടയ്ക്ക് താങ്കൾ നോട്ട് ചെയ്യണം, ഭാരതത്തില് 5 പ്രതിപക്ഷ കക്ഷികൾ നേതൃത്വത്തിൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ തറക്കല്ലിടുകയോ പുതുക്കിപ്പണിയുകയോ ചെയ്തു. ഞാൻ വളരെ കൃത്യമായിട്ട് താങ്കളുടെ മുമ്പാകെ വെക്കുന്നു, 9 വർഷം 5 BJP ഇതര സർക്കാരുകൾ അവരുടെ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിടുകയോ പുതുക്കിപ്പണിയുകയോ ചെയ്തു. അത് പ്രത്യേകിച്ച് ഓർക്കുക, ഷുക്കൂർ സാറിന് പ്രാധാന്യമുള്ള നേതൃത്വമുള്ള സംസ്ഥാനങ്ങൾ ഞാൻ പേര് വായിക്കാം. 2014 ആസാമിലെയും ജാർഖണ്ഡിലെയും നിയമസഭാ മന്ദിരത്തിന് തറക്കല്ലിട്ടു. സർ, ഈ 2 സംസ്ഥാനത്തിലെയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഗവർണർ ക്ഷണിക്കുകയോ അടുപ്പിക്കുകയോ ചെയ്തില്ല. പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പരാതിയില്ല. 2018 ആന്ധ്രാപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ അസംബ്ലി ഹാളിന് തറക്കല്ലിട്ടു, അവിടെയും ക്ഷണിക്കപ്പെട്ടില്ല. ആ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി അത് ചെയ്തു. ഷുക്കൂർ സാർ ഒന്നും അടുത്ത് ശ്രദ്ധിക്കണം.
2020 ഛത്തീസ്ഗഡിലെ അസംബ്ലി മന്ദിരത്തിന് തറക്കല്ലിട്ടത് ആരാണ് സർ? കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധി. അവര് ജാർഖണ്ഡിൽ ഇല്ല, ഛത്തീസ്ഗഡിലെ പൗരയല്ല, എന്ത് പ്രോട്ടോകോൾ ആണ്, അവിടുത്തെ നിയമസഭയിലും ഇല്ല. ചുക്കൂർ സർ, ഇവിടെയും നിങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ സ്വീകോവിന്റെ ബോധം ഉണ്ടായിരുന്നില്ല. 2023 തെലുങ്കാനയിൽ ഈ വർഷം അസംബ്ലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം ചെയ്തത് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഗവർണറെ ക്ഷണിച്ചിട്ടില്ല. മുഖ്യമന്ത്രിമാർക്കെതിരായി നിൽക്കുകയല്ലേ? എത്ര മുഖ്യമന്ത്രിമാർക്കെതിരാണ്? അത് അപ്പോയിന്റ് ആണ് ഗവർണർമാരുടേത്. ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിന് നിയമനം അപ്പോയിന്റ് അല്ല. ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് അപ്പോയിന്റ് അല്ല. ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് പോലെയായി പോകുന്നു. ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായുള്ള നിയമനങ്ങളാണ് ഗവർണർ നിയമനങ്ങൾ. പ്രോട്ടോകോൾ ഒക്കെ പറഞ്ഞത് ഇവിടെ പ്രോട്ടോകോളും അനുസൃതവും അല്ല. എന്ത് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലാണ് സോണിയാഗാന്ധി തറക്കല്ലിട്ടത്? സാമാന്യ മര്യാദയുടെ ലംഘനമാണ് താങ്കൾ നടത്തുന്നത്. ഒരു സംവാദത്തിൽ പാലിക്കേണ്ട ആദ്യഘട്ടത്തിൽ പോലും താങ്കൾ അസ്വസ്ഥനാകുന്നു. ഇവിടെ താങ്കൾ ഉള്ളിൽ നിന്ന് വരികയും തകട്ടി പറഞ്ഞു. വ്യക്തിപരമായ വിദ്വേഷങ്ങളാണ് കോൺഗ്രസിന് അടക്കി ഭരിക്കുന്നത്. ഗവർണർ പദവിയുടെ അന്തസ്സോ രാഷ്ട്രപതിയോടുള്ള സ്നേഹമോ അല്ല. എന്താണ് കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നത്? ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. ഇന്ദിരാഗാന്ധിക്കാവാം, രാജീവ് ഗാന്ധിക്കാവാം, മുഖ്യമന്ത്രിമാർക്കാവാം, പക്ഷേ ഒരു നിയമസഭ, ഒരു ലോക്സഭാ പാർലമെന്റ് സമുച്ചയത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഷുക്കൂർ സാറെ കൃത്യമായിട്ട് പറയുന്നു, അത് സ്പീക്കറാണ്. ആ സ്പീക്കറുടെ തീരുമാനമാണ് ഇവിടെ അന്തിമമായിട്ടുള്ളത്. ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന്റെ അധിപൻ എന്ന് പറയുന്നത് സ്പീക്കറാണ്. ജനാധിപത്യത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളെന്ന് പറയുന്നത് രാജ്യത്തിലെ പ്രധാനമന്ത്രിയാണ്. സ്റ്റേറ്റിന്റെയും ഭരണഘടനയുടെയും അധിപനാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പൊ രാഷ്ട്രപതി എന്ന് പറയുന്ന പദവിയോടോ രാഷ്ട്രപതി എന്ന് പറയുന്ന വ്യക്തിയോടോ തരിമ്പും ബഹുമാനമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ ഈ മുർമു മത്സരിച്ചപ്പോൾ പിന്നോക്കം അതി പിന്നോക്കം നിൽക്കുന്ന മഹാ ദളിത് വിഭാഗത്തിൽ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽ പെടുന്ന സ്ത്രീ മത്സരിച്ചപ്പോൾ കോൺഗ്രസ് ആർക്കായിരുന്നു വോട്ട് ചെയ്തിരുന്നത്? ആർക്ക് വേണ്ടിയായിരുന്നു സംസാരിക്കേണ്ടത്? അശേഷം ഞാൻ പറയുന്നത് കേട്ടാലേ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോ ഇതേ ഇടപെടൽ നടത്തിയാൽ ജനം ടിവിക്കകത്ത് ഷുക്കൂർ ചെല്ലുമ്പോൾ കൈരളിയിൽ ചെല്ലുമ്പോൾ താങ്കൾ ശരിയായ നടപടിയല്ല. അല്ല, അതേ പറയട്ടെ, ചോദിക്കുക. അല്ല, അദ്ദേഹത്തിന്റെ ഊഴമല്ലേ, അദ്ദേഹത്തിന് അനുവദിച്ച സമയമല്ലേ അത്? അദ്ദേഹം പറയട്ടെ, താങ്കളിലേക്ക് അതെ താങ്കളിലേക്ക് വരും. നിങ്ങൾ ചോദിച്ചതൊക്കെ ഞാൻ എഴുതി വെക്കുന്നു. അതെ, ആ ചോദ്യത്തിന് മറുപടി പറയാലോ. താങ്കളുടെ ഊഴം വരുമ്പോ മറുപടി പറയാലോ. സമയം തരും. ഞാൻ നിങ്ങൾക്ക് സമയം തരും. ഏകാധിപത്യത്തിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ല എന്നതിന്റെ തെളിവാണ് സാർ ഇത്. ഒരു സംവാദത്തിന് പരസ്പര ബഹുമാനത്തോടെ നിങ്ങൾ പറയുന്നത് ഞാൻ ശ്രമിക്കുകയും എന്റെ ഊഴം വരുമ്പോ നിങ്ങൾക്ക് മറുപടി പറയുകയും മര്യാദ. പ്ലീസ്, ആ മര്യാദ ഞാൻ പ്രതീക്ഷിക്കട്ടെ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രമിക്ക്. നിങ്ങൾക്ക് ഇനിയും അവസരം ഉണ്ടാകില്ല. സമയം ഞാൻ പറയുന്നതിന് ആധികാരികതയെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ പ്രതികരണങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമയോടെ കേട്ടിരിക്കും സാർ. ഓക്കെ, എന്റെ അടുത്ത ചോദ്യം താങ്കളോട് ഞാൻ ചോദിക്കുന്നത്, ഈ പദവിയോട് ബഹുമാനമുള്ള നിങ്ങൾ
സേൻസിംഗ് എന്ന് പറയുന്ന നിങ്ങളുടെ രാഷ്ട്രപതിയോട് ഏത് സമീപനമായിരുന്നു പുലർത്തിയിരുന്നത്? രാജ്യത്തെപ്പോഴെങ്കിലും ജനാധിപത്യ സംവിധാനത്തോടോ ഭരണഘടനയോടോ സ്ഥാപനങ്ങളോടോ കോൺഗ്രസ് കൂടു പുലർത്തിയിട്ടുണ്ടോ? അലഹബാദ് ഹൈക്കോടതി വിധി വന്നപ്പോഴും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പാർട്ടി തരാതരം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ നിയമത്തെയും പ്രോട്ടോകോളിനെയും സംവിധാനങ്ങളെയും തച്ചുടച്ച പാർട്ടി ഇപ്പോഴെന്താണുള്ളത്? നിങ്ങൾക്ക് അധികാരം കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ രംഗത്ത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര വേദികളിൽ പോലും ഈ രാജ്യത്തിന് യശസ് ഉയർത്തുന്നു. അദ്ദേഹം ജപ്പാനിൽ പോയി. ജപ്പാനിലെ ലോക നേതാക്കന്മാർ ഒരു കാലത്ത് അടിമയെ പോലെ കണ്ടിരുന്ന രാജ്യം ഇന്ന് ലോകത്തിന്റെ വൻ സാമ്പത്തിക കുതിപ്പിലേക്ക് കടക്കുന്നു. ലോകത്തിന്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെടുന്നു. അദ്ദേഹത്തിന്റെ കീർത്തി രാജ്യമെങ്ങും ഉയരുന്നു. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് സൂര്യപ്രഭയെ ഓട്ടക്കരം കൊണ്ട് ഓട്ടക്കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ ഓട്ടക്കൈ കൊണ്ട് പൊത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന മാതിരിയിൽ ഈ സർക്കാർ ചെയ്യുമ്പോഴത്തേക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾ ആദ്യപ്പെടുന്നു. ഞാൻ താങ്കോട് വീണ്ടും ചോദിക്കും, എപ്പോഴാണ് ഇന്ത്യൻ നീതിപീഠത്തോടും ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തോടും എപ്പോഴെങ്കിലും കോൺഗ്രസ് ഐക്യം പുലർത്തിയിട്ടുണ്ടോ, കാണിച്ചിട്ടുണ്ടോ? തുടരാമോ? യെസ്, പക്ഷേ ഞാനൊരു ഇടവേള എടുത്തോട്ടെ. കൂടുതൽ ചോദ്യങ്ങളായി കഴിഞ്ഞാൽ ഷുക്കൂർ സാറിന്റെ ബുദ്ധിമുട്ടായിരിക്കും മറുപടി പറയാം. ഞാനൊരു ഇടവേള എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം എം ജയചന്ദ്രനിലേക്ക് പോകണം. രാംകുമാർ സാർ അധിക സമയം ഇരിക്കില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി വരാം.